ജനങ്ങളുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അധികാര കസേരയുടെ ആവശ്യമില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ബിആർഎം ഷബീർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആശ്വാസം നേടിക്കൊടുക്കുകയാണ് ബിആർഎം ഷബീർ. ഇലകമൺ ഗ്രാമപഞ്ചായത്തിലെ കായൽപ്പുറം ചാരുപുഴി നിവാസിൽ ക്യാൻസർ ബാധിതയായ സജിതയ്ക്കാണ് തുടർ ചികിത്സയ്ക്കുള്ള ധനസഹായവുമായി ബിആർഎം ഷബീർ എത്തിയത്. നിങ്ങള് ദിശ വന്ന ഉടനെ എന്നെ വിളിക്കാൻ പറയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആശുപത്രിയിൽ വേണ്ട എല്ലാം ചെയ്യും. ഞാൻ ആർസിസിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളിന്റെ നമ്പർ തരും. ദിശയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് വിളിച്ചോളണം. എന്നിട്ട് രോഗിയെ കൊണ്ട് പോകുമ്പോ വിളിക്കുമ്പോ നിങ്ങൾക്ക് അവിടെ എന്തെല്ലാം ചെയ്തുതരാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്തുതരും കേട്ടോ. തിരുവനന്തപുരം ആർസിസിയിലെ തുടർ ചികിത്സയ്ക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സജിതയുടെ വിവരം വാർഡ് മെമ്പർ ജിഷ ബിആർഎം ഷഫീറിനെ അറിയിക്കുകയായിരുന്നു. ഇലകമൺ പഞ്ചായത്ത് മെമ്പർ ജിഷ പറഞ്ഞാണ് ഇലകമൺ കുന്നിൻ്റെ മുകളിലുള്ള ഒരു സഹോദരിക്ക് ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കാൻ ആർസിസിയിൽ പോകാൻ പൈസ ഇല്ല എന്ന് വിവരം അറിഞ്ഞത്. സത്യത്തിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴത്തന്നെ ഈ വിവരം പ്രവാസ ലോകത്തുള്ള മിഥുൻ രാജ് ചാരിമൂട് എന്ന് പറയുന്ന സഹോദരൻ അറിയിച്ചപ്പോൾ അദ്ദേഹം ആവശ്യമായ പൈസ അയച്ചിരുന്നു. ഇന്നലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇലകമണ്ണിലെ ഭാരവാഹികളുമായി ആ സഹോദരിയുടെ വീട്ടിൽ നേരിട്ടെത്തി ആർസിസിയിൽ പോകുന്നതിനുള്ള ധനസഹായം കൈമാറി. ഷാജിലാൽ ഹരിഹരപുരം എന്ന കോൺഗ്രസ് നേതാവ് കൂടി ആ സമയത്ത് ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചു. ഇന്നിപ്പോൾ അവർ ആർസിസിയിലേക്ക് പോയിരിക്കുകയാണ്. ആ സഹോദരിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ബിആർഎം ഷഫീറിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് പ്രവാസിയായ ചാരുമൂട് സ്വദേശിയും ഹരിഹരപുരം സ്വദേശിയും ചേർന്ന് സജിതയ്ക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് ഏൽക്കുകയും സജിതയുടെ കുന്നിന് മുകളിലുള്ള വീട്ടിലെത്തി ബിആർഎം ഷഫീർ ധനസഹായം കൈമാറുകയുമായിരുന്നു. വിസ്മയ ന്യൂസ്, വർക്കല,